എല്ലാ കൂട്ടുകാർക്കും പത്താം ക്ലാസ് ഗണിതത്തിലേക്ക് സ്വാഗതം. വിക്ടേഴ്സ് ചാനലിലെ പത്താം ക്ലാസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലെ പാർട്ട് ത്രീ ക്ലാസ്സിലെ ഹോംവർക്കുകളാണ് നമ്മളിന്നിവിടെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതുക. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതു വ്യത്യാസം എഴുതണം. അതിൽ പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഒറ്റ സംഖ്യകളുടെ ശ്രേണി, ഇരട്ട സംഖ്യകളുടെ ശ്രേണി, ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി, രണ്ടിൻ്റെ കൃതികളുടെ ശ്രേണി. അപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യകളുടെ ശ്രേണി നോക്കാം. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ ശ്രേണി. അപ്പോൾ ആദ്യം ഒറ്റ സംഖ്യകളുടെ ശ്രേണി. ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന്, മൂന്ന്, അഞ്ച്, ഏഴ്, ഇങ്ങനെയാണ് ഒറ്റ സംഖ്യകൾ വരുന്നത്. ഇനി നമുക്ക് ഇതിലെ പൊതുവ്യത്യാസം എത്രയാണ് നോക്കാം. ഡി സമം മൂന്ന് മൈനസ് ഒന്ന്. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാൽ നമുക്ക് രണ്ട് കിട്ടി. ഇനി നമ്മൾ മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ച് നോക്കുക, അഞ്ച് മൈനസ് മൂന്ന്, അപ്പോഴും നമുക്ക് എത്രയാണ് കിട്ടണത്? രണ്ടാണ് കിട്ടണത്. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം തുല്യമായതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇനി അടുത്തത് ഇരട്ട സംഖ്യകളുടെ ശ്രേണി. ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ്? രണ്ട്, നാല്, ആറ്, എക്സെട്ര. ഇനി നമുക്കിതിൽ പൊതുവ്യത്യാസം കാണാം. ഡി സമം നാല് മൈനസ് രണ്ട്. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? രണ്ട് കിട്ടി. അടുത്തത് നമ്മൾ ആറ് മൈനസ് നാല്, മൂന്നാം പദത്തിൽ നിന്നും രണ്ടാം പദം കുറക്കുക, അപ്പോഴും എത്ര കിട്ടിയത്? രണ്ടാണ്. അപ്പോൾ ഇതിലുള്ള പൊതുവ്യത്യാസം തുല്യമായതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി. ഒറ്റ സംഖ്യകളുടെ പകുതി എങ്ങനെ കണ്ടെത്തുക? ഒറ്റ സംഖ്യ പറഞ്ഞാൽ ഒന്ന്, മൂന്ന്, അഞ്ച്, ഏഴ്. അതിൻ്റെ പകുതി പറഞ്ഞാൽ ഒന്ന് ബൈ രണ്ട്, മൂന്ന് ബൈ രണ്ട്, അഞ്ച് ബൈ രണ്ട്, ഏഴ് ബൈ രണ്ട്, എക്സെട്ര. ഇനി ഇത് നമുക്ക് ഇതിലുള്ള പൊതുവ്യത്യാസം എങ്ങനെയാണ് നോക്കാം. ഡി എന്ന് പറഞ്ഞാൽ മൂന്ന് ബൈ രണ്ട് മൈനസ് ഒന്ന് ബൈ രണ്ട്. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറക്കുമ്പോൾ നമുക്ക് ഒന്ന് കിട്ടി. അതേപോലെ ഇനി മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ച് നോക്കുക, അഞ്ച് ബൈ രണ്ട് മൈനസ് മൂന്ന് ബൈ രണ്ട് സമം അഞ്ച് ബൈ മൂന്ന് ഓൾ ഡിവൈഡഡ് ബൈ ടു സമം രണ്ട് ബൈ രണ്ട് സമം ഒന്ന്. ഇപ്പോൾ ഇവിടെ നമുക്ക് പൊതുവ്യത്യാസം തുല്യമാണ്. ഇത് ഭിന്നസംഖ്യകൾ തമ്മിൽ കുറക്കാൻ അറിയില്ലേ. അടിയിലുള്ള താഴെയുള്ള രണ്ടും തുല്യമായതുകൊണ്ട് മുകളിലുള്ള ഇത് പരസ്പരം കുറച്ചതിന് ശേഷം ഇതിട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി? മൂന്ന് മൈനസ് ഒന്ന് ബൈ ടു സമം രണ്ട് ബൈ രണ്ട് സമം ഒന്ന്. അപ്പോൾ ഇതിലുള്ള പൊതുവ്യത്യാസം തുല്യമാണ്, അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇനി അടുത്ത് നോക്കാം, രണ്ടിൻ്റെ കൃതികളുടെ ശ്രേണി. അപ്പോൾ നമുക്ക് രണ്ട് റേസ് ടു സീറോ, കൃതി പൂജ്യമായി. രണ്ടിൻ്റെ കൃതി പൂജ്യമായി. ഏതൊരു സംഖ്യയുടെയും കൃതി പൂജ്യമായാൽ അതിൻ്റെ വില എന്താ വരിക? ഒന്നാണ് വരിക. ഇനി നമുക്ക് രണ്ട് റേസ് ടു ഒന്ന് കൊടുക്കുക. രണ്ടേ കാതം ഒന്ന്, രണ്ടേ കാതം ഒന്നിന് എന്താ വരിക? രണ്ട് തന്നെയാണ് വരിക. ഇനി രണ്ട് റേസ് ടു രണ്ട്, അപ്പോൾ ടു സ്ക്വയർ എന്താ വരിക? ഫോറ്. ഇനി നമുക്ക് ഇതിൻ്റെ പൊതുവ്യത്യാസം കാണാം. ഇതാണ് നമുക്ക് ഇതിൽ കിട്ടിയ ഒന്നാമ്പത് ഇതാണ്, രണ്ടാമ്പത് ഇതാണ്, മൂന്നാമ്പത് ഇതാണ്. അപ്പോൾ ഡി സമം നാല് മൈനസ് രണ്ട്. നമ്മൾ മൂന്നാമത്തേതിൽ നിന്ന് രണ്ടാമത്തെ പദം കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കിട്ടി. അടുത്ത് നമ്മൾ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറക്കുകയാണ്. പൊതുവ്യത്യാസം കാണാൻ രണ്ട് മൈനസ് ഒന്ന്, അപ്പോൾ നമുക്ക് ഒന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെയുള്ള പൊതുവ്യത്യാസം വ്യത്യസ്തമായതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയല്ല. ഇനി നമ്മൾ എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ ശ്രേണി. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, വൺ ടു ത്രീ. അപ്പോൾ അതിൻ്റെ വ്യുൽക്രമം, ഒന്നിൻ്റെ വ്യുൽക്രമം ഒന്ന് ബൈ ഒന്ന് ഒന്ന് തന്നെയാണ്. രണ്ടിൻ്റെ വ്യുൽക്രമം ഒന്ന് ബൈ രണ്ട്. മൂന്നിൻ്റെ വ്യുൽക്രമം ഒന്ന് ബൈ മൂന്ന്. അടുത്തത് ഒന്ന് ബൈ നാല്. ഇതിൽ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഇതിൻ്റെ പൊതുവ്യത്യാസം വ്യത്യസ്തമായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇതും സമാന്തര ശ്രേണിയല്ല. ഇനി അടുത്ത ചോദ്യം. അപ്പോൾ നമുക്കിവിടെ മൂന്ന് ചിത്രം തന്നിട്ടുണ്ട്. ഇതിലൊക്കെ ചെറിയ ചെറിയ കള്ളികളിൽ കളർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ചിത്രങ്ങളിലെ നിറം കൊടുത്ത ചെറു സമചതുരങ്ങളുടെ എണ്ണം സമാന്തര ശ്രേണിയാണോ എന്തുകൊണ്ട്? ഈ ചെറിയ ചതുരങ്ങളുണ്ടല്ലോ, ഈ നിറം കൊടുത്തിട്ടുള്ള ചെറിയ ചതുരങ്ങളുടെ എണ്ണം സമാന്തര ശ്രേണിയാണോ എന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് എണ്ണി വെക്കുക. അപ്പോൾ ഫസ്റ്റ്തേയിൽ എത്ര ഉണ്ട്? എട്ടെണ്ണം ഉണ്ട് അല്ലേ. അടുത്തത് എണ്ണി വെക്കുക, നാല് നാല് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട്. ഇതിൽ പന്ത്രണ്ട് ഉണ്ട്, ഇവിടെ എട്ടുണ്ട്, ഇവിടെ പന്ത്രണ്ട് ഉണ്ട്. ഇതിൽ എത്ര ഉണ്ട്?
ഇതില് 16 എണ്ണം ഉണ്ടല്ലേ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് എഴുതാം 8 12 16 ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് സമാന്തര ശ്രേണിയാണോ എന്നാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ പൊതുവ്യത്യാസം കാണണം പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടാമതത്തിൽ നിന്നും ആദ്യത്തെ പദം കുറച്ചപ്പോൾ നമുക്ക് എന്താ കിട്ടി 12 മൈനസ് 8 സമം 4 ആണ് കിട്ടിയത് ഇനി നമ്മൾ മൂന്നാം പദത്തിൽ നിന്നും രണ്ടാമതം കുറച്ചു അപ്പോൾ 16 മൈനസ് 12 അപ്പോൾ നമുക്ക് 4 ആണ് കിട്ടിയത് അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ് ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം ഇത് ഇവിടെ നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട് കണ്ടോ ഈ ഓരോ ചതുരത്തിലും നമ്മളോട് ഇതിലുള്ള ഒരു പാർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട് പിന്നെ എത്ര വലിയ സമചതുരങ്ങളുണ്ട് ആകെ എത്ര സമചതുരങ്ങളുണ്ട് ഇതാണ് നമ്മൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ അപ്പോൾ ഇതിലുള്ളത് സമാന്തര ശ്രേണിയാണോ എന്നതാണ് അടുത്ത് കാണാൻ എത്ര ചെറിയ സമചതുരങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട് ഇവിടെ 4 എണ്ണം ഉണ്ട് ഇവിടെ 6 എണ്ണം ഉണ്ട് ഇവിടെ 8 എണ്ണം ഉണ്ട് അടുത്ത് നമ്മളോട് പറഞ്ഞത് എത്ര വലിയ സമചതുരങ്ങളാണ് ഉണ്ടെന്നാണ് അപ്പോൾ ഇതിൽ വലിയ സമചതുരങ്ങളില്ല അപ്പോൾ അത് 0 ആണ് ഇതിൽ വലിയ സമചതുരം എത്ര ഉള്ളത് 1 ഉണ്ട് ഇതിലോ ഇങ്ങനെ 1 ഉം ഇങ്ങനെ 1 ഉം കണ്ടോ ഇങ്ങനെ 1 കിട്ടിയാൽ 1 ആയി ഇങ്ങനെ 1 കിട്ടിയാൽ 1 ആയി അപ്പോൾ ഇത്രയായി 2 എണ്ണം ആയി അല്ലേ അപ്പോൾ അതേപോലെ ഇതിലും എത്ര എണ്ണം ഉണ്ട് നോക്കുക അപ്പോൾ നമുക്കുള്ള ഫസ്റ്റത്തേതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു സമചതുരങ്ങളുടെ എണ്ണം ചെറിയ സമചതുരങ്ങളുടെ എണ്ണം അപ്പോൾ അത് 2 4 6 8 ഈ രണ്ട് ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണല്ലോ ഇത് അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ് ഇനി നമ്മളോട് പറഞ്ഞത് വലിയ ചതുരങ്ങൾ അപ്പോൾ ഫസ്റ്റത്തേൽ വലിയ ചതുരം 0 ആണ് രണ്ടാമത്തേൽ 1 ഉണ്ട് മൂന്നാമത്തേൽ 2 എണ്ണം ഉണ്ട് മൂന്നാമത്തേൽ 3 എണ്ണം ഉണ്ട് അപ്പോൾ ഇനി ഒരു ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്നാണ് നോക്കാനുള്ളത് അപ്പോൾ പൊതുവ്യത്യാസം 1 നിന്ന് 0 കുറച്ചാൽ 1 കിട്ടും 2 നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടുക 1 കിട്ടും 3 നിന്ന് 2 കുറച്ചാൽ 1 കിട്ടും അപ്പോൾ പൊതുവ്യത്യാസം തുല്യമായതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയാണ് അടുത്തത് നമ്മളോട് ചോദിച്ചത് ഈ മൊത്തം ചതുരങ്ങളും കൂടി കൂട്ടിയിട്ടുള്ള സമാന്തര ശ്രേണിയാണെന്നാണ് അപ്പോൾ നമുക്ക് ഇതിലുള്ള മൊത്തം ചതുരം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ രണ്ടിനും കൂടി കൂട്ടി കൊടുത്താൽ മതി വലിയ ചതുരം കിട്ടും ചെറിയതും കിട്ടുമല്ലോ അപ്പോൾ 2 + 0 4 + 1 മൂന്നാമത്തെ ചിത്രത്തിൽ 6 + 2 8 + 3 അപ്പോൾ 2 + 0 പറഞ്ഞാൽ എത്ര വരിക 2 വരും 4 + 1 പറഞ്ഞാൽ 5 വരും 6 + 2 പറഞ്ഞാൽ 8 വരും 8 + 3 പറഞ്ഞാൽ 11 വരും അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണോ എന്നാണ് ഇനി നോക്കാനുള്ളത് അപ്പോൾ ഈ 5 - 2 എന്താ കിട്ടുക 3 കിട്ടും 8 - 5 എത്ര കിട്ടുക അത് 3 അല്ലേ അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം തുല്യമായതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയാണ് ഇനി അടുത്ത ചോദ്യം ഇവിടെ അത് നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് ചിത്രത്തിലെ പടിക്കെട്ടിൽ ആദ്യ പടിയുടെ ഉയരം 10 സെൻറ്റിമീറ്റർ ഈ ആദ്യത്തെ പടിയുടെ ഉയരം 10 സെൻറ്റിമീറ്റർ ആണ് പിന്നീടുള്ള ഓരോ പടിക്കും 17.5 സെൻറ്റിമീറ്റർ ആണ് പിന്നെ ഈ ആദ്യത്തെ പടിക്ക് 10 സെൻറ്റിമീറ്റർ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഓരോ പടിയുടെയും ഉയരം 17.5 സെൻറ്റിമീറ്റർ ആണ് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരാൾ ഓരോ പടി കയറുമ്പോഴും അയാൾ തറയിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കും ഓരോ പടി കയറുമ്പോഴും തറയിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഈ ഉയരങ്ങളുടെ ശ്രേണി എഴുതുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ് നമുക്കറിയാം അപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുമ്പോൾ അയാൾ തറയിൽ നിന്നുള്ള ഉയരം 10 സെൻറ്റിമീറ്റർ ആണ് ഇങ്ങോട്ട് കയറുമ്പോൾ 10+ ഇവിടെ നിന്നുള്ള ഉയരം 17.5 അല്ലേ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴുള്ള ഉയരം തറയിൽ നിന്നുള്ള ഉയരം 10+ 17.5 പ്ലസ് ഇപ്പോൾ കിട്ടിയതിനോട് 17.5 കൂടി കൂട്ടിയാലാണ് ഇവിടെയുള്ള ഉയരം കിട്ടുക അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് എഴുതി നോക്കാം ഫസ്റ്റത്തെ കള്ളിയിൽ നിൽക്കുമ്പോൾ 10 അടുത്തയിൽ നിൽക്കുമ്പോൾ 10+ 17.5 സമം 27.5 അടുത്തതിൽ നിൽക്കുമ്പോൾ 27.5നോട് 17.5 കൂട്ടിയാൽ 45 കിട്ടും ഇനി നമുക്കിതിൻ്റെ ശ്രേണി എഴുതാം സമാന്തര ശ്രേണി ഇത് 27.5 നിന്ന് 10 പോയാൽ 17.5 കിട്ടും ഇവിടെ 17.5 ആണ് ഇങ്ങനെ കൂടിക്കൂടി പോണത് അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ് ശ്രേണി എഴുതാം 10 27.5 - 45 എക്സെട്ര എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്